ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. ഇത് മുരിങ്ങയുടെ ഇല, കറി വെക്കാനോ മരുന്നിനോ ഉപയോഗിക്കും. ഇത് പനിക്കൂർക്ക ഇലയാണ്. ഇത് നമുക്ക് ഔഷധ കാപ്പി ഉണ്ടാക്കാം. ഇത് മുരിങ്ങ ഇല. ഇത് നമുക്ക് തോരൻ ഉണ്ടാക്കാം, കറി ഉണ്ടാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കറി വെക്കാൻ പറ്റുന്ന ഇലകളാണ്. ഇത് സാമ്പാർ, ചീര. ഇത് കറിയിലിടും. പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ്. പരിചയപ്പെടുത്താൻ പോകുന്നത് ആഹാരം വെക്കാൻ പറ്റുന്ന ഒരു ഇലയാണ്. ഇത് ഏതാണെന്ന് അറിയാമോ? ഇതാണ് ചായാമനസ. ഇതിനെ ഷുഗർ ചീര എന്നും വിളിക്കും. മെക്സിക്കോയുടെ ദേശിക ഇലയാണ് ചായാമനസ. ചതച്ചിട്ട കഞ്ഞി ഉപ്പുമാങ്ങ ഞരടി കഴിച്ചോർ കാലത്തെണീറ്റ വരുന്നു. കോൺഫ്ലെക്സ് ആണു തീറ്റയറിഞ്ഞു. വീട്ടിലെ പാചകം നിർത്തി നമ്മൾ ഔട്ടിങ് ശീലമായി മാറ്റി. മാസം മുടങ്ങാതെ ഇപ്പോൾ നക്ഷത്ര ഹോസ്പിറ്റൽ കാണാൻ തുടങ്ങി. മാറണം നാം കേരളീയർ, തീർച്ച മാറ്റങ്ങൾ വേണം നമുക്കും. കുഞ്ചൻ നമ്പ്യാരുടെ രുക്മിണി സ്വയംവരത്തിൽ നിന്നും ഊണിന്റെ മേളം. കുറിയരി വച്ചു വെളുത്തൊരു ചോറും കറികളും ആശു വിളമ്പി നിരന്നു. നറുനേ ശർക്കര നേന്ദ്രപ്പഴവും. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല പോഷണ ഗുണമുള്ള ഒരു വെജിറ്റബിൾ സാലാഡാണ്. അപ്പം നമുക്ക് അതിന് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കാം. തക്കാളി വേണം, വീട്ടിലുണ്ടായ തക്കാളിയാണ്. പിന്നെ സബോള, ക്യാരറ്റ്, ഉപ്പ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം നമുക്ക്.